Welcome to today's class. Today we will discuss about aldol condensation reaction. Na nammal parayan pogunnathu aldol condensation reaction ekkurichu. Appol endanu aldol condensation? This is a characteristic reaction given by carbonyl compounds containing alpha hydrogen atom. Alpha hydrogen atom ulla ആൽഡിഹൈഡുകൾ അല്ലെങ്കിൽ കീറ്റോണുകൾ അതായത് കാർബണയിൽ കോമ്പൗണ്ടുകൾ നൽകുന്ന ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ പറയുന്ന പേരാണ് ആൾഡോൾ കണ്ടൻസേഷൻ. ആൾഡോൾ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആൾഡ് സ്റ്റാൻഡ്സ് ഫോർ ആൽഡിഹൈഡ് ആൻഡ് ഓയൽ സ്റ്റാൻഡ്സ് ഫോർ ആൽക്കഹോൾ. അതായത് ഒ എച്ച് ഗ്രൂപ്പും സി എച്ച് ഒ ഗ്രൂപ്പും ഉള്ള കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണ് ആൾഡോൾ. അങ്ങനെയാണെങ്കിൽ കീറ്റോൾ എന്താണ്? സിഒ ഗ്രൂപ്പും ഒ എച്ച് ഗ്രൂപ്പും ഉള്ള കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണ് കീറ്റോൾ. അപ്പൊ നമ്മൾ പറയാൻ ഇവിടെ പറയുന്നത് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻസ് ഗിവൺ ബൈ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. എന്താണ് കണ്ടൻസേഷൻ? കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ വെൻ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ മോളിക്യൂൾസ് with the elimination of smaller molecules such as water, sulfur dioxide, etc. രണ്ട് വ്യത്യസ്ത മോളിക്യൂളുകൾ തമ്മിൽ ചേർന്ന പുതിയൊരു കോമ്പൗണ്ട് തരുന്നു. എങ്ങനെ? ചെറിയ മോളിക്യൂളുകളായ വാട്ടറും സൾഫർ ഡയോക്സൈഡും ഒക്കെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. അതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ആൽഡോൾ കണ്ടൻസേഷൻ എന്താണെന്നാണ്. ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡുകൾ അല്ലെങ്കിൽ കീറ്റോണുകൾ ആൽക്കലിയുടെ പ്രസൻസിൽ കണ്ടൻസ് ചെയ്തിട്ട് ഒരുമിച്ച് ചേരുന്നു. എന്തിനു വേണ്ടി? ഒരു പുതിയ തരത്തിലുള്ള കോമ്പൗണ്ട് നൽകുന്നു. ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ആൾഡോൾ. ഈ ആൾഡോളിനെ നമ്മൾ ആസിഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ലഭിക്കും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഉദാഹരണമായി ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് മോളിക്യൂൾ അസറ്റാൽഡിഹൈഡ് ആണ്. രണ്ട് മോളിക്യൂൾ അസറ്റാൽഡിഹൈഡ് കണ്ടൻസ് ചെയ്യുന്നു. അതിന്റെ പ്രസൻസിൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ കണ്ടൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഡിഹൈഡ് ഗ്രൂപ്പും ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് ഒ എച്ച് ഗ്രൂപ്പുമുള്ള ഒരു കോമ്പൗണ്ടിനെ കിട്ടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൾഡോൾ. അതിനെ ആസിഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമുക്ക് ക്രോട്ടനാൽഡിഹൈഡ് എന്ന സാധാരണ കോമൺ നെയിം ഉള്ളതും ബ്യൂട്ട് ടു ഇൻ വൺ ആൽ എന്ന് പറയുന്ന യു പി എസ് സി നെയിമുള്ള കോമ്പൗണ്ടും ലഭിക്കും. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് എന്ത്? ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒ എച്ചും ഈ എച്ചും അങ്ങ് പോകും. ആരായിട്ട് പോകും? വാട്ടറായിട്ട് പോകും. ഒരച്ച് ഇവിടുത്തെ ഒരച്ച് എച്ച് ടു ഓ. അങ്ങനെയാണ് ഈ ക്രോട്ടനാൽഡിഹൈഡ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡുകൾ അല്ലെങ്കിൽ കീറ്റോണുകൾ ആൽക്കലിയുടെ പ്രസൻസിൽ കണ്ടൻസ് ചെയ്തിട്ട് ആൾഡോൾ തരുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് ആൾഡോൾ കണ്ടൻസേഷൻ. ഈ ആൾഡോളിനെ ആസിഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ നടക്കുന്നു. ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് തരുന്നു. ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കാർബണാറ്റത്തിലാണോ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ആൽഫ കാർബണാറ്റം. അതാണ്, ഇതാണ് ആൽഫ കാർബണാറ്റം. അതായത് ആൽഫയിലും ബീറ്റായിലും അൺസാച്ചുറേഷൻ വന്നു, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുക, അങ്ങനെ ആ പ്രോഡക്റ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് ലഭിക്കുന്നത്. ഇതിന്റെ പേര് ക്രോട്ടനാൽഡിഹൈഡ് എന്നാണ് കോമൺ നെയിം. ഐ യു പി എസ് സി നെയിം ബ്യൂട്ട് ടു ഇൻ വൺ ആൽ. ടു ഇൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാർബണാറ്റത്തിൽ ഡബിൾ ബോണ്ട് വന്നു. വൺ ആൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാർബണാറ്റമാണ് എന്ത്? ആൽഡിഹൈഡ്. അപ്പോൾ എന്താണ് ഈ ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ടിപ്പിക്കൽ റിയാക്ഷൻ ഗിവൺ ബൈ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം കണ്ടൻസ് ടു ഗിവ് ആൾഡോൾ വിച്ച് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ആസിഡ് ഇൻ പ്രസൻസ് വിച്ച് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ആസിഡ് ദാറ്റ് ഈസ് ഹീറ്റിംഗ്
and thereby dehydration occurs, giving rise to alpha, beta, unsaturated product. Hope you understand the topic. Have a nice day.